എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിന്ന് ഒപ്പം നിന്നിട്ട് അവസാനം ഇപ്പം ഈ ഒരു അവസ്ഥ എത്തിയപ്പോഴത്തേക്കും അവിടെ ഞാൻ അല്ല ആരും അല്ലാണ്ടായി അവിടെ ഇപ്പം വീട്ടിൽ സ്വന്തം വീട്ടിൽ കയറാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് സത്യത്തിൽ എനിക്കുള്ളത് അറിയില്ല ഒരു പക്ഷേ എൻ്റെ ആയിരിക്കും എന്തായാലും അങ്ങനെയൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ വീഡിയോ എന്താണെന്ന് കമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പം എന്താ പറയുക തണുപ്പൊക്കെ ആയിട്ട് സെറ്റർ ആക്കിയിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ടത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഇത് ഫസ്റ്റ് തന്നെ പറയട്ടെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ലൈഫുമായിട്ടൊരു സംബന്ധമില്ലാത്തൊരു കാര്യമാണ് ഞാൻ എന്നെ കുറിച്ചല്ല പറയാൻ പോകുന്നത് അതുതന്നെ ആദ്യം തന്നെ പറയാം കാരണം എന്നെക്കുറിച്ചാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ട് അങ്ങനൊരിതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ പറഞ്ഞത് എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പിന്നെ എന്തിനാണ് ഈ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ രടിയിൽ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് ഒരു കൊച്ച് കമൻറ്റ് ദൃ കുട്ടിയ കൊ എത്ര ഏജ് എനിക്ക് അറിയില്ല കേട്ടോ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കമൻസ് അത് നിങ്ങളുടെ ശ്രദ്ധയിൽ എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് എനിക്ക് അറിയത്തില്ല അതിന് മൂന്നാലഞ്ച് ലൈക്കൊക്കെ ഉണ്ട് ഒരാൾ ഒരാളതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒരു ചേച്ചി അതിന് റിപ്ലേയും കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു കുട്ടി അപ്പം ഫസ്റ്റ് ആളൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുന്നേ കുറേ നാൾ രണ്ടാഴ്ച മുന്നേ ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ആ പക്ഷേ എനിക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അതിന് റിപ്ലൈയും കൊടുത്തില്ല വേറൊന്നും അതിന് പുറകെ പോയുമില്ല കേട്ടോ പക്ഷെ വീണ്ടും കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ വീണ്ടും എനിക്കൊരു കമൻ്റ് വന്നു അപ്പോൾ ആ കമൻറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് വാശ വായിശയിപ്പിക്കാം കേട്ടോ അതിന് മുന്നേ ഈ പറയാൻ പോണ ടോപ്പിക്കിൽ എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് അത്രയും അറിവില്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം എന്നെക്കൊണ്ട് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന അത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം എന്നേക്കാൾ നന്നായിട്ട് ഇതിനെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എന്നേക്കാൾ അറിവുള്ള എല്ലാവരും ഒരുപാട് പേരുണ്ട് എനിക്കറിവേ ഇല്ല ഈ കാര്യത്തിലോട്ട് അപ്പം അങ്ങനെയുള്ളവർ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ ഒന്ന് വായിക്കാം കമൻറ്റ് ഇട്ടതൊരു പെൺകുട്ടിയാണ് കേട്ടോ ആ കുട്ടിയുടെ പേര് ലിപ്സന്നാണ് അപ്പോൾ ഈ കൊച്ച് കമൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടും ഞാൻ ആ കമൻറ്റിനും റിപ്ലൈ തരാട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ എന്നെ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും കണ്ട് ആ നമ്പർ കണ്ടുപിടിച്ചാണ് ഞങ്ങൾ വിളിച്ചത് അപ്പോൾ വിളിച്ചപ്പം വിളിച്ച് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഈ ഈ ഒരു ടോപ്പിക്കിൻ്റെ കാര്യം അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം കമൻറ്റ് എന്താണെന്ന് വായിക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചേച്ചി അങ്ങനെ വിളിക്കാമോ എന്ന് അറിയില്ല അപ്പം എന്തായാലും ചേച്ചി തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ ഒരു കമൻറ്റ് ചെയ്തിരുന്നു പക്ഷേ അതിന് റിപ്ലൈ ഒന്നും തന്നില്ല കമൻറ്റ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ റിപ്ലൈ ഒന്നും തന്നില്ല എവിടെ വച്ച് എന്തെങ്കിലും റിപ്ലൈ തരണം ഒരു ലോങ്ങ് ആയിട്ടുള്ള കമൻറ്റാണ് പ്ലീസ് എൻ്റെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു അപ്പോൾ ഈ കമൻ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആരോ റിപ്ലൈ കൊടുത്ത ആള് ഈ അത് ആൺകുട്ടിയാന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു റിപ്ലൈ കൊടുത്തിരിക്കുന്നത് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു കല്യാണം കഴിഞ്ഞതോടെ വീട്ടുകാരെന്നെ ഒഴിവാക്കുകയാണ് ഞാനിപ്പോൾ ആരും അല്ലാത്തതുപോലെ ആരും ഇല്ലാത്തതുപോലെയാണ് ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത് ഒന്നും അറിയില്ല ചേച്ചിക്ക് നന്നായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയാം ആ അതുകൊണ്ടാണ് ചോദിക്കുന്നത് പിന്നെ പറ്റുമെങ്കിൽ ഇതൊരു വീഡിയോ ആയി ചെയ്യണം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ ഈ കമൻറ്റ് കണ്ടില്ലെന്ന് നടിക്കരുത് അപ്പോൾ ഇതാണ് ആ കമൻറ്റ് അപ്പം ആൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ഏജ് ആവുന്നതിന് അതായത് കല്യാണം കഴിഞ്ഞതിന് മുന്നേ വരെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം ആൾ വീടിന് പുറത്താണ് അതായത് ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടിലാർക്കും ഒരു അറ്റാച്ച്മെൻറ്റ് കുറവാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും വന്നു എല്ലാം ആ വീടിന് വേണ്ടി ചിലവാക്കി അപ്പോൾ ഇത്രയും ഒരു കമൻറ്റ് കണ്ടിട്ട് എനിക്ക് അത്രത്തോളം റിപ്ലൈ കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇതും റിപ്ലൈ തരാ കേട്ടോ എന്ന് മാത്രമാണ് അതിന് റിപ്ലൈ അയച്ചത് അപ്പം എന്നിട്ട് ഞാനത് വീണ്ടും പെൻറ്റിങ്ങിൽ കാരണം എനിക്ക് അതിനെക്കുറിച്ച് അധികം സംസാരിക്കാൻ അറിയില്ലല്ലോ അപ്പോൾ അറിയത്തില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മിണ്ടായിരിക്കുന്നതാണല്ലോ ബുദ്ധി അതുകൊണ്ട് പക്ഷേ ഇന്നലെ ആ കൊച്ചിന് നമ്പർ തപ്പി പിടിച്ച് എന്നെ വിളിച്ചിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോട്ട് എന്നിട്ട് പറഞ്ഞു ആ വീഡിയോ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങളിൽ ഇപ്പം ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ അതിൻ്റെ അത് സമ്മതമല്ല വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം വീഡിയോ ആയിട്ട് ചെയ്താൽ എന്നെപ്പോലെ ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ശരി ഓക്കെ ചെയ്യാം പക്ഷേ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്താലോ അവർക്ക് നല്ല നല്ല അഭിപ്രായങ്ങളും ഒത്തിരി അവരുടെ നല്ല വാക്കുകളൊക്കെ നമുക്ക് ഒരു പ്രചോദനമായിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഇതാണ് നമ്മുടെ ഒരു എന്താണ് വീഡിയോ കേട്ടോ ഇതാണ് ടോപ്പിക്ക് അതായത് അതായത് അറിവായ കാലം മുതൽ ആ കൊച്ച് വീടിന് വേണ്ടിയിട്ട് എല്ലാം കഷ്ടപ്പെട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി ഒരു ഉള്ളത് അനീത്തിക്കും ഏകദേശം കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയി ഇതെന്നെ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ അപ്പം അതിനുള്ള ഒരു ഏജ് ഒക്കെ ആയി കല്യാണമൊക്കെ നോക്കി തുടങ്ങി പക്ഷേ ഈ കുഞ്ഞ് ഈ കൊച്ച് വീടിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു നല്ല പുതിയ വീട് വെച്ചു എല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്തു അനീതിയെ പഠിപ്പിച്ചു എല്ലാം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞ് വേറെ പോയില്ലോ ഇപ്പോൾ ആ വീട്ടിൽ ചെല്ലുന്നതും അവിടെയുള്ളവരുമായിട്ട് സംസാരിക്കുന്നതൊന്നും ആർക്കും ഇഷ്ടമില്ല അവർക്ക് ആ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളൊരു രീതിയാണ് അതായത് നമ്മുടെ സ്വത്ത് അങ്ങനെ മാറ്റി നിർത്തുവാണെങ്കിൽ സ്വത്ത് ഭാഗിച്ചു പോകുക അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതായിരിക്കും സംഭവം അപ്പം അങ്ങനെ എല്ലാം ചെയ്തു അപ്പോൾ ആ കൊച്ചിൻ്റെ കയ്യിലേ അതിനായിട്ടൊന്നും ഇല്ല അതായത് കല്യാണം പോലും ഒന്നും കൊടുക്കാതെ അങ്ങനെയൊക്കെയാണോ നടത്തിയത് ഒന്നും അതിനായിട്ട് പോലും വീട്ടുകാർ ചിലവാക്കിയിട്ടില്ല എല്ലാം ഈ കൊച്ചു തന്നെയാണ് നോക്കി നടത്തിയത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കയ്യിൽ അതിനായിട്ടൊരു സംഭവം ഒന്നും ഇല്ല അപ്പം എല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കി എന്നാണ് കേട്ടോ ഇത് ടോപ്പിക്ക് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാം നോക്കണം എല്ലാവരെയും നോക്കണം ഒപ്പം നമ്മൾ നമ്മുടെ കാര്യം കൂടി അതുകൂടി മെയിനായിട്ട് പരിഗണിക്കണം ഫസ്റ്റ് എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ എന്തായാലും നമുക്ക് വേണ്ടി കൂടി നമ്മൾ ജീവിക്കണം നമുക്ക് വേണ്ടി ഒരു പങ്ക് എന്തായാലും നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ അവസാനം നമ്മൾ ഇതുപോലെ കറിവേപ്പിലെ പോലെയൊക്കെ ആയി പോകുന്ന ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൂടുതലും ആ പിള്ളേരൊക്കെയാണ് പറഞ്ഞ് കേട്ടേക്കുന്നത് പിള്ളേർ പറയണത് അങ്ങനെ കേട്ടിട്ടില്ല അപ്പം ആ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കണം എല്ലാം നമുക്ക് ചിലരുണ്ടല്ലോ നമ്മളെ കാര്യം നോക്കത്തേ ഇല്ല എല്ലാം മറ്റുള്ളവർക്ക് ഇങ്ങനെ ദാനം ചെയ്തുകൊണ്ടേയിരിക്കും അവർ അവരെങ്ങനെയാണ് അവരിങ്ങനെയാണ് അത് സത്യത്തിൽ അത് നല്ലൊരു ചിന്തയാണ് നമ്മുടെ നമ്മുടെ ആ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നല്ലത് വരണം മറ്റുള്ളവർക്ക് നല്ലത് വരണം അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് എന്നുള്ളൊരു ചിന്ത വരുന്നത് അങ്ങനെയുള്ളവർക്കും അങ്ങനെയും നമ്മൾ ചെയ്യാം അതും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അവിടെ നമുക്ക് ആരും ഒന്നും നമുക്കൊന്നും ആരും തന്നില്ലെങ്കിലും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കാണുന്ന ഒരാളുണ്ടല്ലോ ദൈവം അപ്പം ദൈവം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്നവരെ ഒരിക്കലും ദൈവം ഉപേക്ഷിച്ച് കളയത്തില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടി എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ പെരുമാറാൻ വിചാരിക്കുക പോട്ടെ നമ്മുടെ നമ്മുടെ ആളുകളല്ലേ നമ്മുടെ കുടുംബക്കാരാണ് ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയണത് നമുക്കുള്ളവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പോട്ടെ സാരയില്ല എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ചെയ്തതും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും നമ്മുടെ സ്നേഹവും അതൊക്കെ അവർ തിരിച്ചറിയുന്ന ഒരു സമയം വരും ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ഉറപ്പായിട്ടും വരും നമ്മൾ അതിൻ്റെ പേരിൽ നമുക്ക് വേറെ വഴക്കോ അങ്ങനത്തെ ഒരു കാര്യത്തിന് നമ്മൾ പോകേണ്ട ആവശ്യമില്ല പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ചെയ്തത് നല്ലതായിരുന്നു അല്ലെങ്കിൽ നിങ്ങളായിരുന്നു നല്ലത് എന്ന് അവർ ഒരു ദിവസം എന്തായാലും തിരിച്ചറിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഘട്ടം അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു എന്തായാലും നമ്മളെല്ലാം എല്ലാവർക്കും വേണ്ടി ചെയ്തു എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പം അവരോടൊരു ദേഷ്യമോ അങ്ങനെയൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല ആയാലും നമ്മൾ സഹിക്കണം അപ്പം നല്ലത് അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്തായാലും ഈ കുട്ടി ലിപ്സ ലിപ്സന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം അവരുടെ ആ ഒരു മനസ്സ് എല്ലാവരും തിരിച്ചറിയും വീട്ടുകാരും ദൈവം ദൈവം ഉറപ്പായിട്ടും തിരിച്ചറിയുക ആരൊക്കെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദൈവം കാണാതിരിക്കില്ലല്ലോ അപ്പം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് തന്നെയാണ് ഫോൺ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറയാൻ അറിയത്തില്ല കാരണം നമുക്കതിന് അത്രയും വലിയ അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അനുഭവം ഉണ്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം എന്താ പറയുക അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പം ആ കുട്ടിക്കും അതൊരു മനസ്സിന് ഭയങ്കര സന്തോഷമാകും അതുപോലെ തന്നെ ആരെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും ഒരു റിലീഫാവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ ഞാൻ നേരത്തെയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഓരോരോ മെസ്സേജുകളൊക്കെ അയയ്ക്കുന്നത് അതുകൊണ്ടാന്ന് പറഞ്ഞ് എനിക്ക് ഈ മെസ്സേജ് അയച്ചത് കാര്യം ഒരുപാട് നല്ല വലിയ വലിയ യൂട്യൂബ് ചാനലുകൾ ചാനലുകളുണ്ട് അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചൊരു കാര്യം ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങേറ്റം പോയാൽ പതിനായിരം പേര് അത് കൂടുതലൊന്നും കാണാൻ പോകുന്നില്ല അപ്പോൾ ഈ വീഡിയോ അത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല അത്രയും പേര് പോലും കണ്ടെന്ന് വരില്ല അപ്പോൾ പിന്നെ അതിച്ചിരും കൂടി നല്ല ചാനലിച്ചിരും കൂടി റീച്ചുള്ള ചാനലാണ് ആരോടെങ്കിലും പറയണതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പം അതിനൊരേ നിർബന്ധം ഞാൻ തന്നെ ചെയ്താൽ മതിയെന്ന് അപ്പം പിന്നെ എന്താ ചെയ്യുക ഞാൻ നിർത്തുന്ന അത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനും അറിയില്ല കേട്ടോ പിന്നെ ആ കുട്ടിക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞതും അത്ര നല്ല കാര്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വളരെ എന്നാലും ഇച്ചിരി കൂടി പ്രായമായവർക്കും അങ്ങനെയുള്ളവരിൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിവുണ്ടായിരിക്കുമല്ലോ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇങ്ങനൊരവസ്ഥ വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അറിവുള്ളവരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവര് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പം സെറ്ററൊക്കെ ഇട്ടുകൊണ്ട് വന്നത് ഒന്നും കൊണ്ടല്ല നല്ല തണുപ്പ് നല്ല മഴയ്ക്കാണ് മഴക്കാലമാണ് പക്ഷേ ഇവിടെ ഒരു തണുപ്പൊരു പ്രത്യേകതയാണ് കേട്ടോ നമ്മുടെ തോപ്രാംകുടിയിലെ പോലെയല്ല ഇവിടെ നല്ല തണുപ്പാണ് അപ്പം ഞാൻ വിചാരിച്ച സെറ്റർ കിട്ടും എന്നും നമ്മൾ നോർമൽ നോർമലായിട്ടുള്ളവരെ ഇന്ന് സെറ്ററക്കിയിട്ട് വീഴ്ച സെറ്റർ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു ഓൾറെഡി അപ്പം അച്ചയ്ക്ക് പനി കുറഞ്ഞിട്ടുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പനി കുറവുണ്ട് പക്ഷേ ആ ഒരു ക്ഷീണം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ആ ഒരു ബോഡി പെയിനും കാര്യങ്ങളും അങ്ങനെ തന്നെയുണ്ട് അത് ഇപ്പോഴത്തെ ഈ പനിയുടെ ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നത് അതെന്തായാലും മാറിയിട്ടില്ല മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ കഴിക്കുന്നുണ്ട് ഫുഡ് കഴിപ്പ് വളരെ കുറവാണ് ഒന്നും വേണ്ട വേണ്ട എന്നാണ് അത് പനി കൊണ്ടാണ് നമുക്കറിയാം എന്നാലും നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട് അപ്പം അച്ചയ്ക്ക് വയ്യാന്നറിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ കാരണം അച്ഛ ഇങ്ങനെ വയ്യാതെ ഇരുന്നിട്ടില്ല അപ്പം അതുകൊണ്ടായിരിക്കും എല്ലാവരും കമൻറ്റ് ബോക്സ് നിറച്ച് പ്രാർത്ഥിച്ചേക്കാം എന്നുള്ള ആ ഒരു കമൻസാണ് കണ്ടത് മൊത്തം അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദിയിട്ടും അപ്പോൾ ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്ന വീഡിയോ എടുത്തത് അതിനെക്കുറിച്ച് അച്ഛ വിളിച്ചപ്പം അച്ചയ്ക്ക് സൗണ്ടും കുറവാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയാൻ ഞാനില്ല എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഓ അച്ഛൻ അവിടെ പോയി കിടപ്പുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു കമൻ്റ് വന്ന സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ചെയ്യാതിരിക്കുന്നത് മോശം അല്ലേ ചെയ്തില്ലെങ്കിൽ വിഷമമാവുമല്ലോ കമൻ്റ് ഇട്ടയാൾക്ക് ആ വിളിച്ചു വെച്ചിന് അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം ആരും ഇതിന് നെഗറ്റീവ് ഒന്നും പറയരുത് ഇതെന്റെ അനുഭവം അല്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇതുവരെ ഇല്ല അപ്പം ഇത് മറ്റൊരാളുടെ അനുഭവമാണ് അപ്പോൾ അതിനെ അങ്ങനെ കണ്ട് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക ആ കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാട്ടോ അതല്ലാണ്ട് എന്നോടുള്ള ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കമൻറ്റ് ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കാണിക്കരുത് സ്നേഹത്തോടെ അതിനോട് എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കാറുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ അടി നെഗറ്റീവ് വരുമ്പം അത് ഓർക്കും അയ്യോ ഞാൻ പറഞ്ഞിട്ടാണല്ലോ ചേച്ചിക്ക് ഇത്രയും നെഗറ്റീവ് വന്നതെന്നെ കുറിച്ചാണല്ലോ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ടാണല്ലോ ഇത്രയും നെഗറ്റീവ് വന്നതെന്ന് അത് വിചാരിക്കും അതുകൊണ്ട് ദൈവത്തെ നിങ്ങൾ ഈ വീഡിയോയുമായി ബന്ധമുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ അതിനെക്കുറിച്ച് അറിയാവുന്നവർ എക്സ്പീരിയൻസ് ആ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഉപദേശിക്കാനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അറിയുന്നുണ്ടെന്ന് ആ കുട്ട് കുറച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നതാണ് എനിക്ക് വളവള എന്തെങ്കിലും പറയാനായിട്ടോളൂ ഇതിനെക്കുറിച്ച് എന്താ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല എന്നാലും എനിക്കറിയാവുന്ന നേരെ കൊച്ചറിവ് വെച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്